നമസ്കാരം. കേരളത്തിലെ സി പി എമ്മും മാധ്യമങ്ങളും ഒരിക്കൽ കൂടി മുഖാമുഖം വരികയാണ്. കഴിഞ്ഞ ദിവസത്തെ രണ്ട് ദിവസത്തെ പണിമുടക്കുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ന്യൂസ് അവറിൽ നടന്ന ഒരു ചർച്ചയിൽ അവതാരകൻ വിനു വി ജോണിൻ്റെ പരാമർശവുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണ് ഇന്ന് രാവിലത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത. സി പി എം ഒന്നടങ്കം, അല്ലെങ്കിൽ സി പി എം അതിൻ്റെ സംഘടനാ ശക്തി മുഴുവനായി ഉപയോഗിച്ചുകൊണ്ട് തന്നെ വലിയൊരു ജാഥ, അല്ലെങ്കിൽ വലിയൊരു പ്രതിഷേധ ധർണ മാധ്യമ സ്ഥാപനത്തിൻ്റെ ആസ്ഥാനത്ത് നടത്തിയിരിക്കുകയാണ്. നമുക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ഇതിനെ പ്രതിപാദിക്കുന്നത് അസഹിഷ്ണുത എന്ന ഒറ്റ വാക്ക് കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ അസഹിഷ്ണുത എന്ന വാക്ക് ഉണ്ടാക്കി വെച്ചതും ഇവർ തന്നെയാണ് ഇല്ലേ? നരേന്ദ്രമോദി ഗവൺമെൻറ് വന്ന സമയത്ത് അസഹിഷ്ണുതയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞതും പാടിയതുമൊക്കെ ഈ ഒരു പാർട്ടി തന്നെയാണ്. എന്നിട്ട് ഇപ്പോൾ അതേ പാർട്ടിയിലെ നേതാക്കൾക്ക് തന്നെയാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തെ പണിമുടക്ക് നടന്നപ്പോൾ ജനദ്രോഹപരമായ നയങ്ങൾ അവർ കൈക്കൊണ്ടു എന്ന് ചൂണ്ടിക്കാട്ടിയ മാധ്യമത്തിന് നേരെ ഇത്തരത്തിൽ ഇപ്പോൾ വാളെടുത്ത് നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും. കൃത്യമായി പറയുകയാണെങ്കിൽ വിനു വി ജോൺ എന്താണ് ആ ഏഷ്യാനെറ്റിൻ്റെ ഇന്നലത്തെ ന്യൂസ് അവറിൽ പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെടും. കാര്യം ഇത് വിവാദമുണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം സി പി എംകാർ അതിൻ്റെ ഒരു ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് അതിൻ്റെ സ്ട്രെസ് മാറ്റിയെടുത്തുകൊണ്ട് അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു കഥയാണ്. വിനു വി ജോൺ പറഞ്ഞത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ട സംഭവമാണ് വിശദീകരിച്ചു തുടങ്ങിയത്. അതിനെ വളരെയധികം ലളിതവൽക്കരിച്ചുകൊണ്ട് ഇളമരം കരീം നടത്തിയ ഒരു പ്രസംഗം, പണിമുടക്കാണെന്ന് അറിഞ്ഞിട്ടും എന്തിനു ജനങ്ങൾ റോഡിലിറങ്ങി, എന്നിട്ട് പിച്ചി എന്നും മാന്തി എന്നും പറഞ്ഞ് നടക്കുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പോൾ വിനു വി ജോൺ ചോദിച്ചു, ഇത് മന്ത്രിയും മന്ത്രിയുടെ കുടുംബവുമാണ് ഇത്തരത്തിൽ റോഡിലിറങ്ങുമ്പോൾ ഇത്തരത്തിൽ ഒരു അടികൊള്ളേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ അനുഭവിക്കേണ്ടി വന്നാൽ എന്തായിരിക്കും എന്ന അവസ്ഥ? ഇത് ഒരുപക്ഷെ പ്രലോഭിപ്പിച്ചത് INDUC പ്രതിനിധിയായിട്ട് ആ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. വിനു വി ജോണുമായി ഉടനെ അതി വളരെയധികം തട്ടിക്കയറുകയും ഈ സംഭവം വഷളാവുകയും ചെയ്തു. പിന്നീട് ഇതിലെ ഒരു രംഗം മാത്രം നമുക്കറിയാമല്ലോ, സ്റ്റാറ്റസ് വീഡിയോ ആയി വരികയും അതിനെ തുടർന്നാണ് ഈ വിവാദങ്ങൾ ഉണ്ടാകുകയും ചെയ്തത്. ശരിക്കും എന്താണ് സി പി എമ്മിന് ഏഷ്യാനെറ്റിനോട് ഇപ്പോൾ ഇത്ര വിരോധം തോന്നാൻ കാരണം എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പരക്കെ നടക്കുന്ന ഒരു ചർച്ച. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഇലക്ഷൻ സമയത്തൊക്കെ വളരെ ട്രോളുകളായി പോലും വന്നിട്ടുണ്ട്. കാര്യം കൈരളിയും ഏഷ്യാനെറ്റും തമ്മിൽ മത്സരിച്ച് നീ മറക്കരുത്, ഞാൻ കൈരളി ഇവിടെ ഉണ്ട്, നീ എന്നെ ഓവർടേക്ക് ചെയ്ത് പോകരുതെന്ന് കൈരളി പറയുന്ന കാര്യങ്ങൾ തമാശ രൂപേണയാണെങ്കിലും കാര്യം അത്ര കണ്ട് ഇടതുപക്ഷ സർക്കാരിന് സപ്പോർട്ടീവായിട്ട് നിന്ന ഒരു മാധ്യമമായിരുന്നു ഏഷ്യാനെറ്റ്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിന് നേരെ, ഇന്നിപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ എല്ലാ ഓഫീസുകൾക്ക് നേരെയും തൊഴിലാളി യൂണിയനുകളുടെ വലിയ രീതിയിലുള്ള മാർച്ചും ധർണയും പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധം ആനത്തലവട്ടം ആനന്ദൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അതുമാത്രമല്ല, ഇപ്പോൾ വീണ്ടും കോടിയേരി ബാലകൃഷ്ണൻ്റെ വക ഒരു ഭീഷണി കൂടി പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹം ചോദിച്ചത്, വിനു വി ജോണിന് ധൈര്യമുണ്ടോ ഇളമരം കരീമിനെ ഏഷ്യാനെറ്റ് ഓഫീസിൻ്റെ മുൻവശത്ത് കൊണ്ട് നിർത്തിത്തരാം, വിനു വി ജോണിനോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകന് ധൈര്യമുണ്ടോ മന്ത്രിയെ ഈ പറഞ്ഞതുപോലെ അടിക്കാനോ അല്ലെങ്കിൽ ആക്രമിക്കാനോ എന്നാണ് ഇപ്പോൾ. അപ്പോൾ ബോധപൂർവമായി ഇത് അടി അക്രമം എന്ന് ഇതിലേക്ക് മാറ്റി ഇതിൻ്റെ ഒരു ഫോക്കസ് ശ്രദ്ധ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ പാർട്ടിയാണ്. എന്നിട്ട് ഇതിപ്പോൾ മാധ്യമങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം. പിന്നെ ഇതിൻ്റെ ചില ഫ്ലാഷ് ബാക്ക് കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ, എന്തിനാണ് സി പി എമ്മിന് വിനു വി ജോണിനോട് ഇത്ര വിരോധം? അതിൻ്റെ കാര്യങ്ങളും ഒരുപക്ഷെ എല്ലാവർക്കും വ്യക്തമാണ്. വിനു വി ജോൺ ഈ അടുത്ത കാലത്തായി സി പി എമ്മിനെ അധിക്ഷേപിച്ചുകൊണ്ടെന്ന് പറഞ്ഞുകൂടാ, കളിയാക്കിക്കൊണ്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ച ചില ട്രോളുകൾ, പ്രത്യേകിച്ചും റഹീം രാജ്യസഭാ അംഗമായി വന്നപ്പോൾ ലുട്ടാപ്പിയുടെ കുന്തത്തിൽ കയറിപ്പോകുന്ന ആ ഒരു, ഇതൊക്കെ തന്നെയാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നതെന്ന് പകൽ പോലെ സത്യമാണ്. പിന്നെ അതിൻ്റെ പേരിലാണ് ഈ ഇല്ലാത്ത വാർത്തയുടെ പേരിൽ ഇത്തരത്തിൽ കോലാഹലമുണ്ടാക്കുന്നതെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കും അറിയാം. അതെ, ഈ ധർണയോടുകൂടി നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. അതായത് സി പി എം അതിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ, അതായത് നമുക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയത്തിൽ നിന്ന് സി പി എം എപ്പോഴൊക്കെയോ വഴിമാറിപ്പോയിരിക്കുന്നു, വ്യതിചലിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാർ ഈ മാധ്യമപ്രവർത്തകർ തന്നെയാണ്. കാരണം സി പി ഐ എം എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അതിനെ വന്നിരുന്ന് ന്യായീകരിക്കുന്ന അവരുടെ തന്നെ ഒരു കേഡർ അണികൾ ഉണ്ടല്ലോ, അവരെ പോലെ, അതായത് അവരെക്കാളും കവച്ചു വയ്ക്കുന്ന രീതിയിൽ ന്യായീകരിച്ചു കൊണ്ടിരുന്ന
മാധ്യമ പ്രവർത്തകർ. അപ്പോൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി സി പി ഐ എം കേട്ടുവരുന്നത് ഈ മാധ്യമ പ്രവർത്തകരുടെ സ്തുതി പാടലാണ്. അതിൽ നിന്ന് മാറിയപ്പോൾ സി പി ഐ എമ്മിന് അത് അംഗീകരിക്കാൻ വയ്യാത്ത. അതെ അതെ കുമാരെ, അവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടി വരുന്നത്, ഈ കഴിഞ്ഞ ദിവസത്തെ രണ്ട് ദിവസം ആയി നടന്ന അഖില കേരള പണിമുടക്ക്, നമ്മളതിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്, ഒരിക്കലും അതൊരു അഖിലേന്ത്യ പണിമുടക്കായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടില്ല. ഈ അഖില കേരള പണിമുടക്കിൽ ശരിക്കും ജനദ്രോഹപരമായ നടപടികൾ കൈക്കൊള്ളുകയും ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. ഇന്നലെയും നമ്മൾ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ രണ്ട് വലിയ മഹാമാരി കാലത്തിന് ശേഷമാണ് ഒന്ന് മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ എക്കണോമി ഒന്ന് ഉണർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ സമയത്താണ് ഇത്തരത്തിൽ രണ്ട് ദിവസം പൂർണ്ണമായി സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു സമര പരിപാടിക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതൊരു പക്ഷേ എല്ലാ മാധ്യമങ്ങളെയും ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ, സമരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇവർ ഇടതുപക്ഷത്തായിരുന്നെങ്കിൽ പോലും ഇന്നത്തെ ഒട്ടുമുക്ക പത്രങ്ങളും മാധ്യമങ്ങൾ വാർത്തകളും ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ ജനദ്രോഹ നയങ്ങളെ കൃത്യമായി അക്കമിട്ടുകൊണ്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ എല്ലാ മാധ്യമങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കാര്യം ഈ സമരം അവരുടെ കൈവിട്ടുപോയി, അല്ലെങ്കിൽ ഒരു രീതിയിൽ സമരം അവർക്ക് തിരിഞ്ഞുകുത്തും എന്നുള്ളൊരു വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നു. അതിന് ഒരു പരിധിവരെ ഈ മാധ്യമ വാർത്തകൾ കാരണമായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചുരുക്ക് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിൽ ഒന്നടങ്കം ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഈ വിനു വി ജോൺ എന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ കാര്യം. ഇന്നലെ പരസ്യമായി കുറച്ച് പ്രസ്താവനകൾ നടത്തിയത് അദ്ദേഹമാണ്. അതുകൊണ്ട് ഇതിനെ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് അദ്ദേഹത്തിലോട്ട് ഇതിൻ്റെ കുറ്റം കൊണ്ടുചെന്നെത്തിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ഏഷ്യാനെറ്റ് എല്ലാ കാലത്തും ഇവരെ സ്തുതിപാഠകരായിരുന്നു പാർട്ടിയുടെ. എന്നിട്ട് പെട്ടെന്ന് ഇത് തിരിഞ്ഞ് വിമർശിച്ചപ്പോൾ നമുക്കറിയാമല്ലോ, അത് ആർക്കായാലും ഒരു വ്യക്തിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും കുറേ സ്തുതി പാടിയിട്ട് ഒരു ദിവസം ഭയങ്കരമായി വിമർശിക്കുമ്പോൾ അയാൾക്ക് മനസ്സിനുള്ളിൽ തോന്നുന്ന ഒരു ഈർഷ്യയുണ്ട്. ആ ഈർഷ്യ തന്നെയാണ് കൃത്യമായി ഇവിടെ പാർട്ടി അണികൾക്കും അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കും ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. അതെ, അത് കേരളത്തിൽ ഈ പരമ്പരാഗതമായി നടന്നു നിലനിന്ന് വന്നിരുന്ന രാഷ്ട്രീയ നേതൃത്വവും മാധ്യമ പ്രവർത്തകരും തമ്മിലുള്ള ഒരു ബന്ധം. ഒരു രാഷ്ട്രീയ നേതാവ് പത്രങ്ങളെ അല്ലെങ്കിൽ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ എതിർപക്ഷത്ത് നിന്ന്, നമുക്കൊക്കെ അനുഭവമുള്ളതാണ്, എതിർപക്ഷത്ത് നിന്ന് ഇപ്പോൾ താങ്കളൊരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, താങ്കളുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ നിലപാടിനോട് എനിക്ക് യോജിപ്പാണെങ്കിൽ കൂടി ഞാൻ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് അതിൻ്റെ എതിർഭാഗത്ത് നിന്നുകൊണ്ടായിരിക്കും മിക്കവാറും മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുക. അത് ഉത്തരം പറയുക അല്ലെങ്കിൽ ഇവരുടെ വിശദീകരണം ജനങ്ങളിലേക്ക് എത്തുക എന്ന ധർമ്മമായിരിക്കാം മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരിൽ നിന്നുള്ള ഓരോ വിമർശനങ്ങളെയും പക്വതയുള്ള രാഷ്ട്രീയ നേതാക്കൾ ചിരിച്ച മുഖത്തോട് കൂടി നേരിട്ടുകൊണ്ടിരുന്നത്. നേരത്തെ കുമാർ പറഞ്ഞ ഒരു കാര്യം ഇതോട് കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ, ഈ പാർട്ടിക്ക് എത്രത്തോളം മൂല്യച്യുതി ഉണ്ടായി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു പതിറ്റാണ്ട് പിന്നിലേക്ക് സഞ്ചരിക്കണം. കാര്യം നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തൊക്കെ അദ്ദേഹം എല്ലാ മാധ്യമങ്ങളെയും വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിമർശനത്തിന് ഒരു പരിഹാസ സ്വഭാവം കൂടിയുണ്ട്. അപ്പോൾ എല്ലാ മാധ്യമങ്ങളെയും പേരെടുത്തറിയുകയും അവിടുത്തെ മാധ്യമപ്രവർത്തകരെയൊക്കെ പേരെടുത്തറിയുകയും ചെയ്തിരുന്ന ഒരാളാണ് നയനാർ. നയനാരെക്കുറിച്ച് എന്ത് കാർട്ടൂൺ, എന്ത് വൃത്തികെട്ട കാർട്ടൂൺ വന്നാലും അത് നയനാർ തന്നെയായിരുന്നു പത്രസമ്മേളനത്തിൽ വന്നിരുന്ന ആദ്യം കണ്ടോടാ, എന്നെക്കുറിച്ച് വന്ന ഇന്നത്തെ കടലാസിൽ വന്ന കാർട്ടൂൺ കണ്ടോ എന്ന് പറഞ്ഞ് എല്ലാവരെയും കാണിച്ച് അത് ആസ്വദിക്കുമായിരുന്നു. കാര്യം പത്രപ്രവർത്തനത്തിനെ പത്രപ്രവർത്തനത്തിൻ്റെതായ രീതിയിൽ കാണുകയും ഈ പറഞ്ഞ വിമർശനങ്ങളെ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സും ഇവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇതൊക്കെ മാറിയിട്ട് തനി ഗുണ്ടായിസം ആയി മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഈ പറഞ്ഞ ഏഷ്യാനെറ്റിലുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. അതെ, രാഷ്ട്രീയ പക്വത ഒരു വശത്ത് ഈ പാർട്ടിക്ക് നഷ്ടപ്പെടുന്നു, മറുവശത്ത് മാധ്യമങ്ങൾ എപ്പോഴും സ്തുതി പാടി നടക്കുന്ന മാധ്യമങ്ങൾ അവരായി അവരുടെ വില കളഞ്ഞു എന്ന് വേണം പറയാൻ. എപ്പോഴും ഭരണകൂടത്തിന് സ്തുതി പാടിക്കൊണ്ട് ടി പി ആർ റേറ്റിംഗിന് വേണ്ടി പച്ചക്കള്ളങ്ങളെ വരെ വസ്തുതകളാക്കി വളച്ചൊടിക്കുന്ന ആ രീതിയിലുള്ള മാധ്യമ പ്രവർത്തനം അതിൻ്റെ ഒരു പരിണിത ഫലമാണ്. പലപ്പോഴും മിക്ക വാർത്താ സമ്മേളനങ്ങളും പല നേതാക്കളും പഴയകാല നേതാക്കളെല്ലാം ഏറ്റവും കൂടുതൽ വിമർശനാത്മകമായ ചോദ്യം ഉന്നയിക്കുന്ന ആളുകൾ മാധ്യമ പ്രവർത്തകർക്ക് പിന്നീട് പത്രസമ്മേളനത്തിന് ശേഷം ക്യാമറ ഓഫ് ആയതിനു ശേഷം കൈകൊടുത്ത് പിരിയുന്ന ഒരു രാഷ്ട്രീയ മാധ്യമ സംസ്കാരം കേരളത്തിലുണ്ടായിരുന്നു. അത് ഇന്ന് നഷ്ടപ്പെടുന്നു. എന്തെങ്കിലും ഒരു പ്രകോപനപരമായ ചോദ്യം ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ തന്നെ അണികളെയും കൂട്ടി മാധ്യമ സ്ഥാപനം കയ്യേറാൻ പുറപ്പെടുന്ന അതിദാരുണമായ ഒരവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ചും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അനുകരിക്കാതിരുന്നാൽ നന്ന് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ അതുമാത്രമല്ല, ഇപ്പോൾ വിനു വി ജോൺ ഇന്നലെ ഈ ഒരു പ്രസ്താവന നടത്തിയത് കൊണ്ടാണ് ഏഷ്യാനെറ്റ് അല്ല സോറി പാർട്ടി ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതുകൊണ്ട് ഇത് ഇവിടം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. കാര്യം ഒരു വിനു വി ജോണിൻ്റെ വായോ അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെയോ വാ കൊട്ടിയിളക്കാൻ ഇവരെ കൊണ്ടാവില്ല.
ഈ പറഞ്ഞതുപോലെ ഇനി വരുന്ന കാലങ്ങളിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു കാര്യമുണ്ട്. കാര്യം മാധ്യമങ്ങൾ ഇപ്പോൾ എന്തൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും സമാന്തരമായി പ്രവർത്തിക്കുന്ന സമൂഹ മാധ്യമങ്ങൾ ഈ പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരാഭാസങ്ങളെ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, ഈ സമരാഭാസങ്ങളെ പല സ്ഥലത്തു നിന്നായിട്ട് കൃത്യമായി കൊണ്ടുവരേണ്ടി വന്നത്. കാര്യം മാധ്യമങ്ങൾ ഇതെത്രയൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ഈ ഇപ്പോഴത്തെ കാലത്ത് ഈ വാട്സപ്പിൻ്റെയും ട്വിറ്ററിൻ്റെയും മൊബൈലിൻ്റെയും ഒക്കെ ഈ കാലത്ത് സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അത് അതിന് ചാനൽ ക്യാമറ തന്നെ വേണമെന്നില്ല, മൊബൈൽ ക്യാമറ മതി സത്യം പുറത്തെത്തിക്കാൻ. അതുകൊണ്ട് ചാനലുകളും ഇപ്പോൾ ഏറെക്കുറെ നേരിൻ്റെ പാതയിലേക്ക് സഞ്ചരിക്കുന്നു എന്ന് വേണം നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു യാത്രയിൽ ഇത്തരത്തിലുള്ള സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് പലരെയും ചൊടിപ്പിച്ചേക്കാം. അങ്ങനെ കോടിപ്പോകുന്ന ചുണ്ടുകൾ കോടിപ്പോകട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഒന്നുകൂടി പറയാം, ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഇനി നാളെ തത്വമയി ടിവിയുടെ ഓഫീസിലേക്കാണ് നിങ്ങളുടെ മാർച്ചെങ്കിൽ നേരത്തെ വിളിച്ചറിയിക്കണം, ഞങ്ങൾ അതിനും തയ്യാറാണ്. അതെ, അതിന് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പല ചാനലുകളും പൊതുജനങ്ങളുടെ ബൈറ്റ് എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, പല ചാനലുകളും. പക്ഷേ അതിൽ 90% ആൾക്കാരും ഈ പണിമുടക്കിനെതിരെയാണ് പ്രതികരിക്കുന്നത്. പണിമുടക്കിന് വേണ്ടി അല്ലെങ്കിൽ പണിമുടക്കിന് അനുകൂലമായി പ്രതികരിക്കുന്നവർ വളരെ കുറവാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പൊതുജന അഭിപ്രായം പൊതുവിൽ ഈ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ നയത്തിന് എതിരാണ്. പക്ഷേ ഇത് അവർ പക്ഷേ മിണ്ടാതിരിക്കുകയാണ്. ഈ പൊതുജനങ്ങൾ, അതായത് പൊതുജനങ്ങളുടെ ഭാഷയാണ് ഇന്നലെ വിനു വി ജോൺ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എളമരം കരീമിൻ്റെ കാറ് അടിച്ചു ഉടയ്ക്കുകയാണെങ്കിൽ അപ്പോൾ അയാൾക്ക് അതിൻ്റെ വിഷമം മനസ്സിലാകും എന്ന് പറയുന്നത് പൊതുജനത്തിൻ്റെ ഭാഷയാണ്. പൊതുജനം ഒരു പക്ഷേ ഒരു പരിധിവരെ തൽക്കാലത്തേക്കെങ്കിലും നിശബ്ദരായിരിക്കുകയാണ്. പണ്ടൊക്കെ ഈ സാറ്റലൈറ്റ് മാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും പൊതുജനങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിന് ആവശ്യമായിരുന്നു. ഇന്ന് ഓൺലൈൻ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഉണ്ട്. ഇത് ഒരു പക്ഷേ ഇത് ഈ രാഷ്ട്രീയ പ്രവർത്തനം, ഈ രാഷ്ട്രീയ അതിപ്രസരം അതിരുവിട്ടാൽ ഇന്ന് ഡൽഹിയിലും പഞ്ചാബിലും ഒക്കെ കണ്ടതുപോലെ ആം ആദ്മിയെ പോലുള്ള ഒരു അരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലേക്ക്, ബദൽ സംവിധാനങ്ങൾ കേരളത്തിലേക്കും അതിൻ്റെ പരിണിത ഫലങ്ങൾ വളരെയധികം ഇതായിരിക്കും, നമുക്ക് അളക്കാൻ കഴിയാത്ത വിധം. ഇപ്പം ഡൽഹി ഇപ്പോൾ ഒരു കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് നമുക്കതിനെ ആ രീതിയിൽ വിലയിരുത്താനാവില്ല. പക്ഷേ ഇത്തരം അരാഷ്ട്രീയ സംഘങ്ങൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടക്കൂടില്ലാത്ത അരാഷ്ട്രീയ സംഘങ്ങൾ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വന്നാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കില്ലേ? തീർച്ചയായും. കാര്യം കേരളം പോലെ വളരെ, നമ്മൾ ഇവിടെ എപ്പോഴും പറയാറുണ്ട്, ഒരു ഇടതുപക്ഷ അനുകൂല തരംഗമാണ് നമ്മൾ എപ്പോഴും കേരളത്തിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ഇപ്പോൾ ഇവർക്കൊരു ഭരണ തുടർച്ച പോലും ലഭിച്ചിട്ടുള്ളത്. ഇത്രയൊക്കെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് ഏതൊക്കെ വഴിയിലൂടെയാണ് CPM ഒന്നാം പിണറായി മന്ത്രിസഭ കടന്നു വന്നതെന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞ് രണ്ടാം മന്ത്രിസഭയിലേക്കുള്ള ഒരു ഈസി വാക്ക് ഓവർ അവർക്ക് നടത്താൻ പറ്റിയെങ്കിൽ അതിന് കാരണം ഇവിടുത്തെ ഒരു പരിതസ്ഥിതി, കാലാകാലങ്ങളിലായി കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയാണ്. ആ പരിതസ്ഥിതിയുടെ മുതലെടുപ്പ് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്ന് വേണം പറയാൻ. എന്ത് കാര്യത്തിനും അതിൻ്റെ മുതലെടുപ്പ്, ഒരു ചൂഷണം അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നതിനൊരു പീക്കുണ്ട്. ആ പീക്ക് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു ഡിക്ലൈനിങ് സ്റ്റേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇവരും തിരിച്ചറിയുന്നുണ്ട്. ഇനി പിടിച്ചു നിൽക്കാൻ ഇത്തരത്തിലുള്ള കണ്ണുരുട്ടലുകളും ഭീഷണിയും കൊടുവാളുകാത്തിയുള്ള പരിപാടികളും ഒക്കെ നടക്കുകയെന്നുള്ളൂ. അത് തന്നെയാണ് അവർ പലപ്പോഴായിട്ടും ചെയ്തിട്ടുള്ളത്. എങ്കിലും ഇപ്പോൾ അത് പരസ്യമായി രൂക്ഷമായി ആരെയും പേടിക്കാതെ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നേതാക്കളടങ്കം ഒന്നിച്ചു വന്നതെന്ന് ഇന്നൊരു മാധ്യമപ്രവർത്തകന് നേരെ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നടത്തുന്നത് എന്ന് വേണം ഈ ഒരു സംഭവത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. കുമാർ, എന്തായാലും സ്തുതി പാഠകർ പിൻവാങ്ങിയിരിക്കുന്നു. ഇതൊരു നല്ല സൂചനയായി എന്ന് വേണം കരുതാൻ. അതായത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ അരാജകത്വത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ CPM എത്തിക്കഴിഞ്ഞു. ഇനി ഗ്രാഫ് താഴോട്ടായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.